നമസ്കാരം. പി ടി തോമസ് എം എൽ എ വിമർശിക്കുവാൻ മിലിത്തിയോസ് ആര്? ഈ ചോദ്യം ചോദിക്കുന്നത് മറ്റാരുമല്ല, ഓർത്തഡോക്സ് സഭാ വിശ്വാസികൾ തന്നെയാണ്. സ്വന്തം സ്വാർത്ഥ ലാഭത്തിനായി യാക്കോബായ സഭയിൽ നിന്നും ഓർത്തഡോക്സ് സഭയിലെത്തിയ മിലിത്തിയോസ് മെത്രാപ്പോലിത്ത കഴിഞ്ഞ ദിവസം പി ടി തോമസ് എം എൽ എയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയുണ്ടായി. ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുകയാണ് ശ്രീ കൊല്ലം പണിക്കർ. ഇത് കലികാലമാണ്. ഓരോരുത്തർക്ക് അവരുടേതായ സ്ഥാനത്തിൻ്റെ വിലയും നിലയും എന്താണെന്ന് അറിയാതെയാണ് പ്രതികരണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത്. ബഹുമാന്യനായ പി ടി തോമസ് എം എൽ എ ഒരു വസ്തു ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് വളരെ മോശമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ആ സംഭവത്തെ കൊണ്ടുപോയത്. അത് സത്യം തന്നെയാണ്. പക്ഷേ അതിനെ വിമർശിച്ചു കൊണ്ട് വന്നിരിക്കുന്ന തൃശ്ശൂർ ഭദ്രാസനത്തിൻ്റെ ഓർത്തഡോക്സ് സഭയുടെ മെത്രാപ്പോലീത്ത പ്രതികരിച്ചത് ഒട്ടും ശരിയാവാത്ത കാര്യമാണ്. ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത എം എൽ എ ആ വഴിക്ക് നീങ്ങിയത് തെറ്റാണ്. അതിനേക്കാളും വലിയൊരു ഭരണഘടനയെ പിടിച്ച് സത്യം ചെയ്ത ഒരു സഭയുടെ മെത്രാപ്പോലീത്ത അതിൻ്റെ അറ്റത്ത് കയറി തൂങ്ങുമ്പോൾ ഓർക്കേണ്ടെന്ന കാര്യം മറ്റുള്ളവൻ്റെ കണ്ണിലെ കരടെടുക്കാൻ പോകുമ്പോൾ സ്വന്തം കണ്ണിലെ കോലിനെക്കുറിച്ചാണ് ഓർക്കേണ്ടത്. ധാർമ്മികതയും മതവിശ്വാസവും ചേർന്ന് ഇഴപിരിയാതെ കിടക്കുന്ന ഏറ്റവും വലിയ ആത്മീയ ജീവിതത്തിൻ്റെ തലവന്മാരാണ് മെത്രാപ്പോലീത്തമാരെന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയക്കാർ ചെയ്യുന്നതിനേക്കാൾ എത്രയോ കഠിനമായ തെറ്റുകളും കുറ്റങ്ങളും ആണ് ഇന്ന് ആത്മീയ രംഗത്തുള്ളവർ ചെയ്യുന്നത്. രാഷ്ട്രീയക്കാരെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അഴിമതിയും രാഷ്ട്രീയവും കൂടിക്കലർന്നതാണ്. അമ്പ് കൊള്ളാത്ത ഗുരുക്കളുണ്ടോ എന്ന് പറഞ്ഞതുപോലെയാണ് അഴിമതി നടത്താത്ത രാഷ്ട്രീയക്കാരുണ്ടോ എന്ന് ചോദിക്കുന്നത്. അതിലാരും മോശക്കാരല്ല. ചിലർ കുറഞ്ഞതായിരിക്കും, ചിലരതിൽ കൂടിയവരായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ തുമ്പത്ത് പിടിച്ചുകൊണ്ട് പ്രതികരിക്കാൻ ഒരാത്മീയ തലപ്പത്തുള്ള ആത്മീയ ആചാര്യന്മാരും പോകരുത്. ഈ പി ടി തോമസ് എം എൽ എ വിമർശിക്കാനായിട്ട് ഈ തിരുമേനിക്ക് എന്ത് അവകാശമാണുള്ളത്? കാരണം അടിമുടി അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്നതാണ് ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യവും ചരിത്രമെന്ന് പറയുന്നത്. ഓരോ വർഷവും ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങിക്കൂട്ടുന്ന കോടിക്കണക്കിന് രൂപയുടെ കണക്കുകൾ എവിടെ? കോടാനകോടി രൂപ കൈമുത്ത് വിശ്വാസികളുടെ നിന്ന് വാങ്ങിക്കുന്ന ആ രൂപയുടെ കണക്കെവിടെ? അവിഹിതമായ സ്വത്തുക്കളുടെ കൈമാറ്റങ്ങളും ക്രയവിക്രയങ്ങളും നടത്തിയുണ്ടാക്കുന്ന കോടികളുടെ കണക്കെവിടെ? ഓരോ ദേവാലയങ്ങൾ നോട്ട് നിരോധിച്ചപ്പോൾ കള്ളപ്പണം വെളുപ്പിക്കുന്ന മറയാക്കി മാറ്റിയിലെ വലിയ വലിയ ദേവാലയത്തിൻ്റെ ഭണ്ഡാരങ്ങൾ, പരുമല പരിശുദ്ധൻ കബറടങ്ങിയിരിക്കുന്ന വിശ്വപ്രശസ്തമായ അനുഗ്രഹീത മണ്ണിൽ വീണുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ കണക്കുകൾ ആ ഇടവകയിലെ വിശ്വാസികൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പ്രശ്നങ്ങളുടെ നടുവിൽ ഉഴന്ന് മലന്ന് ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന സഭയുടെ നേതാക്കന്മാർ രാഷ്ട്രീയ നേതാക്കളെ വിമർശിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഒന്നാലോചിക്കണം. ഈ വിമർശിക്കുന്നതിന് മുമ്പ് സ്വന്തമായ സാഹചര്യങ്ങൾ എവിടെയെന്ന് ആലോചിക്കണം. ഒരു സഭയുടെ എല്ലാ സ്വത്തുക്കളും ആ സഭയിൽ നിന്നുകൊണ്ട് അതിൻ്റെ സകല ആദായവും പറ്റി കോടാനകോടി രൂപ സ്വന്തം പേരിലാക്കി, അരമനകൾ സ്വന്തം പേരിലാക്കി, ഇതൊക്കെ പാവപ്പെട്ട വിശ്വാസികളുടെ കണ്ണുനീരിൻ്റെ വകയായിരുന്നു എന്നുപോലും ചിന്തിക്കാതെ ഒരു പരിശുദ്ധമായ സഭയുടെ പരിശുദ്ധ അധ്യക്ഷൻ്റെ കയ്യിൽ നിന്ന് കൈവപ്പും പൗരോഹിത്യവും എല്ലാം വാങ്ങി ഒരു സുപ്രഭാതത്തിൽ മറുകണ്ഠം ചാടാൻ പോയപ്പോൾ ഇന്ന് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ടൊരു കാര്യം കൂടി മനസ്സിലാക്കണം. രാഷ്ട്രീയം രാഷ്ട്രീയത്തിൻ്റെ വഴിക്ക് പൊക്കൊണ്ടു പോകും. അവരാ തലത്തിലേക്ക് പോകും. അവരെ ജയിപ്പിക്കണമോ വേണ്ടയോ എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ തീരുമാനിക്കും. അവരുടെ മനസ്സിൻ്റെ ഇംഗിതം പോലെ ആ കാര്യത്തെ അവർ കൊണ്ടുപോകും. ആത്മീയതയുടെ മകുടത്തിൽ നിൽക്കുന്ന, ഉച്ചസ്ഥായിൽ നിൽക്കുന്ന മേലധ്യക്ഷന്മാർ സമൂഹത്തെ നേരായ വഴിക്ക് തിരിക്കാനാണെങ്കിൽ നല്ലതാണ്. പക്ഷേ എല്ലാ മേഖലയിലും എല്ലായ്പ്പോഴും രാഷ്ട്രീയ സദുപദേശത്തിനായി ജനങ്ങളോടൊപ്പം നിൽക്കണം. എന്തോ അല്പമായ ആഗ്രഹം കൊണ്ട് രാഷ്ട്രീയത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട് കാര്യസാധ്യത്തിന് വേണ്ടി ഒരു രാഷ്ട്രീയത്തെ വെറുക്കുകയും മറ്റൊരു രാഷ്ട്രീയത്തെ ആലിംഗനം ചെയ്യുന്ന സ്വഭാവം ഒരു കാലത്തും സഭയുടെ മേലധ്യക്ഷന്മാർക്കും പുരോഹിതന്മാർക്കും നല്ലതല്ല. സഭയുടെ ജീവിതത്തെയും മുന്നോട്ടുള്ള പോക്കിനെയും അത് കളങ്കപ്പെടുത്തത്ത് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്.
i2inews, an eye for truth.